എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL അടുത്ത സീസൺ മുതൽ അടിമുടി മാറിയേക്കുമെന്ന് സൂചനകൾ. ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UAE വേദിയായ 13th സീസണിലെ IPL പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി മാറിയിരുന്നു. കാണികളില്ലാതെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്. കോവിഡ് മഹാമാരിയെ തുടർന്നായിരുന്നു കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അടുത്ത IPLന് ഇനി ചുരുങ്ങിയത് 5 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2021 ടൂർണമെന്റ് ഇന്ത്യയിൽ തന്നെ നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് BCCI. നിലവിൽ 8 ഫ്രാഞ്ചൈസികളാണ് IPLൽ കിരീടത്തിന് വേണ്ടി പോരാടുന്നത്. പുതിയ സീസണിൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയിലാണ് BCCI. 2 പുതിയ ഫ്രാഞ്ചൈസികൾ കൂടി 2021 IPLന്റെ ഭാഗമായേക്കും. ഇതോടെ 10 ടീമുകൾ ഉൾപ്പെടുന്ന കൂടുതൽ വലിയ ടൂർണമെന്റായി IPL മാറും. ദീപാവലിക്ക് ശേഷം പുതിയ ഫ്രാഞ്ചൈസികൾക്കായി BCCI ടെൻഡർ ക്ഷണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അഹമ്മദാബാദ് ആസ്ഥാനമായി ഒരു ഫ്രാഞ്ചൈസി അടുത്ത സീസണിൽ വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. 10th ഫ്രാഞ്ചൈസി എവിടെ നിന്നായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. 2021 IPLൽ 2 പുതിയ ഫ്രാഞ്ചൈസികൾ കൂടി എത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ കേരളത്തിൽ നിന്നും ഒരു ടീം വീണ്ടും ഉണ്ടാവുമോ എന്നാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. നേരത്തെ കൊച്ചി ടസ്കസ് കേരള എന്ന ടീം IPLന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഗ്യാരണ്ടി തുക കെട്ടിവെക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് BCCI അവരെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. 8 ടീമുകളുടെ സ്ഥാനത്ത് 10 ടീമുകൾ വരുന്നതിനൊപ്പം മറ്റൊരു സുപ്രധാനമായ മാറ്റം കൂടി 2021 IPLൽ കണ്ടേക്കും. നിലവിൽ 4 വിദേശ താരങ്ങളെയാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താൻ അനുവാദമുള്ളത്. ഇത് 5 സാധ്യതയുണ്ടെന്നാണ് പുതിയ സൂചനകൾ. ടീമുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ സന്തുലിതമായ പ്ലേയിംഗ് തിരഞ്ഞെടുക്കുക എന്നത് ടീമുകൾക്ക് കൂടുതൽ വെല്ലുവിളിയായി തീരും. ഇപ്പോൾ തന്നെ പല ഫ്രാഞ്ചൈസികളും ശരിയായ കോമ്പിനേഷൻ കണ്ടെത്തുന്നതിനായി ടീമിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വിദേശ താരങ്ങൾ എന്ന നിയന്ത്രണം എടുത്തു കളഞ്ഞ് പകരം 5 ഉൾപ്പെടുത്താനായാൽ ഫ്രാഞ്ചൈസികൾക്ക് ഈ പ്രശ്നം മറികടക്കാൻ സാധിക്കുമെന്ന് ഒരു BCCI ഒഫീഷ്യൽ അഭിപ്രായപ്പെട്ടു. നിയന്ത്രണം കാരണം നിലവിൽ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും മികച്ച വിദേശ താരങ്ങളെ പുറത്തിരുത്തേണ്ടി വരുന്നുണ്ട്. വിദേശ താരങ്ങളുടെ എണ്ണം 4 പകരം 5 ഉയർത്തിയാൽ അത് ടീമുകൾക്ക് നേട്ടമായി മാറും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.